എല്ലാവർക്കും എക്സാം വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതോടുകൂടി 2020 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൾഡ് സോൺ നിലവിൽ വരുന്നത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ്. ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നറിയപ്പെടുന്ന മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൾഡ് സോൺ നിലവിൽ വരുന്നത്. ഈ എക്സ്പോർട്ട് കോൾഡ് സോൺ നിലവിൽ വരുന്നത് അഗ്രോ ഫാർമ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അഗ്രികൾച്ചറൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൾഡ് സോൺ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിലവിൽ വരുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ബേസ്ഡായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫെസിലിറ്റി നിലവിൽ വരുന്നത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ്. ഈ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫെസിലിറ്റിക്ക് പറയുന്ന പേരാണ് എക്സ്പോർട്ട് കോൾഡ് സോൺ. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് എക്സ്പോർട്ട് കോൾഡ് സോൺ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റായിട്ടുള്ള റൈസ് 2020 നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മിറ്റായിട്ടുള്ള റൈസ്, അതായത് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ സോഷ്യൽ എംപവർമെൻറ്റ്, അത് നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഇംപ്ലിമെൻറ്റേഷൻ മൂലം 100% എൽ പി ജി കവറേജ് കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സഹായത്താൽ രാജ്യത്തെ ആദ്യമായിട്ട് 100% എൽ പി ജി കവറേജ് കൈവരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എല്ലാ തരത്തിലുള്ള ഓൺലൈൻ ലോട്ടറി സ്കീംസ് വിൽപ്പന നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. എല്ലാ ടൈപ്പിലുള്ള ഓൺലൈൻ ലോട്ടറി വിൽപ്പന നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ ഓൺലൈൻ ലോട്ടറി സ്കീംസിൻ്റെ എല്ലാ ടൈപ്പിലുമുള്ള വിൽപ്പന നിരോധിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. രാജ്യത്തെ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഗംഗാനദിക്ക് കുറുകെയാണ് ഈ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. അപ്പോൾ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ സസ്പെൻഷൻ ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ ഗംഗാനദിക്ക് കുറുകെയാണ്. 25 രൂപയ്ക്ക് ഊണ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1000 കുടുംബശ്രീ ഹോട്ടൽസ് സെറ്റപ്പ് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരള. കേരള സംസ്ഥാനത്താണ് 25 രൂപയ്ക്ക് ഊണ് എന്ന പദ്ധതിയിൽ 25 രൂപയ്ക്ക് ഊണ് കൊടുക്കാനായിട്ട് 1000 കുടുംബശ്രീ ഹോട്ടൽസ് സെറ്റപ്പ് ചെയ്യുന്ന സംസ്ഥാനം. ഇനി പറയാൻ പോകുന്നത് 65-ാമത്തെ ഫിലിംഫെയർ അവാർഡിനെ കുറിച്ചിട്ടാണ്. ബെസ്റ്റ് ഫിലിം ആയത് ഗളിബോയാണ്. ബെസ്റ്റ് ആക്ടറായത് ഗളിബോയ് എന്ന ഫിലിമിൻ്റെ ആക്ടറായിട്ടുള്ള രൺവീർ സിംഗ് ആണ്. ബെസ്റ്റ് ആക്ട്രസ് ആയത് ഗളിബോയ് എന്ന ഫിലിമിൻ്റെ ആലിയ ഭട്ടാണ്. ബെസ്റ്റ് ഡയറക്ടറായത് ഈ ഫിലിമിൻ്റെ തന്നെ ഡയറക്ടറായിട്ടുള്ള സോയ അക്തറാണ്. അപ്പോൾ 65-ാമത്തെ ഫിലിംഫെയർ അവാർഡിൽ ബെസ്റ്റ് ഫിലിം ഗളിബോയ്, ബെസ്റ്റ് ആക്ടർ രൺവീർ സിംഗ്, ബെസ്റ്റ് ആക്ട്രസ് ആലിയ ഭട്ട്, ബെസ്റ്റ് ഡയറക്ടർ സോയ അക്തർ. ഉഡാൻ സ്കീമിൻ്റെ കീഴിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ സർവീസ് ലോഞ്ച് ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉഡാൻ സ്കീമിൻ്റെ കീഴിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ സർവീസ് ലോഞ്ച് ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഈ ഹെലികോപ്റ്റർ സർവീസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് രാജ്യത്തെ ഹില്ലി ഏരിയാസിൽ ഏരിയൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നത്. രാജ്യത്തെ ഹില്ലി ഏരിയാസിൽ, മലമ്പ്രദേശങ്ങളിൽ ഏരിയൽ കണക്ടിവിറ്റി, അതായത് ആകാശമാർഗം വ്യോമമാർഗം മുഖേനയുള്ള കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നത്.
ഇത്തരത്തിൽ രാജ്യത്തെ ആദ്യത്തെ ഹെലികോപ്റ്റർ സർവീസ് ഉഡാൻ സ്കീമിൻ്റെ കീഴിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ സർവീസ് ലോഞ്ച് ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇനി പറയാൻ പോകുന്നത് 92-ാമത്തെ അക്കാദമി അവാർഡിനെ കുറിച്ചിട്ടാണ്, 2020-ലെ ഓസ്കാർ അവാർഡിനെ കുറിച്ചിട്ടാണ്. ബെസ്റ്റ് ആക്ടറായത് ജാക്വിൻ റാഫേൽ ഫീനിക്സ് ആണ്. ജോക്കർ എന്ന ഫിലിമിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ടറായത് ജാക്വിൻ റാഫേൽ ഫീനിക്സ് ആണ്. ബെസ്റ്റ് ആക്ട്രസ് ആയത്, മികച്ച നടിയായത് റണി കാത്ലിൻ സെൽവഗറാണ്. ജൂഡി എന്ന ഫിലിമിന് റണി കാത്ലിൻ സെൽവഗറാണ് ബെസ്റ്റ് ആക്ട്രസ് ആയത്. ബെസ്റ്റ് പിക്ചറായത് പാരസൈറ്റ് എന്ന കൊറിയൻ ഫിലിമാണ്. അപ്പോൾ മികച്ച ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് കൊറിയൻ ഫിലിമായിട്ടുള്ള പാരസൈറ്റാണ്. അത് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ചോദ്യമാണ്. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായതും പാരസൈറ്റ് എന്ന ഫിലിമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തതും പാരസൈറ്റ് എന്ന കൊറിയൻ ഫിലിമാണ്. അതേപോലെ ബെസ്റ്റ് ഡയറക്ടറായത് പാരസൈറ്റ് എന്ന ഫിലിമിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബോങ് ജു ഹോയാണ്. കൊറിയൻ ഡയറക്ടറായിട്ടുള്ള ബോങ് ജു ഹോയാണ് ബെസ്റ്റ് ഡയറക്ടർ. ഇനി ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ബ്രാഡ് പിറ്റാണ്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ലോറ ഡേണാണ്. ഈ സപ്പോർട്ടിംഗ് ആക്ടറും ആക്ട്രസും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 2020 ഓസ്കാർ അവാർഡിൽ മികച്ച നടൻ ജാക്വിൻ ഫീനിക്സ്, മികച്ച നടി റണി സെൽവഗർ, മികച്ച ചിത്രം പാരസൈറ്റ്, മികച്ച വിദേശ ഭാഷാ ചിത്രം പാരസൈറ്റ്, മികച്ച ഡയറക്ടർ ബോങ് ജു ഹോയാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ നോമിനേഷനായി പോയത് ഗളി ബോയ് എന്ന ഫിലിമാണ്. നേരത്തെ നമ്മൾ ഫിലിംഫെയർ അവാർഡിൽ പറഞ്ഞിട്ടുള്ള ഗള്ളി ബോയ് എന്ന ഫിലിമാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നോമിനേഷനായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയത്. CAA, NRC, NPR എന്നിവയ്ക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ആദ്യത്തെ യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട്, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ മുതലായവയ്ക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ യൂണിയൻ ടെറിട്ടറിയാണ് പുതുച്ചേരി. ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആദ്യത്തെ സംസ്ഥാനം കേരളവും ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി പുതുച്ചേരിയുമാണ്. ഹരിയാന ഗവൺമെൻറ് ആംബല സിറ്റി ബസ് സ്റ്റാൻഡിന് സുഷമ സ്വരാജിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തു. ഹരിയാന ഗവൺമെൻറ് ആംബല സിറ്റി ബസ് സ്റ്റാൻഡിന് സുഷമ സ്വരാജിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തു. യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്ത സംസ്ഥാനമാണ് കേരളം. യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തത് കേരളത്തിലാണ്. ഈ യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ഡ്രഗ് അബ്യൂസ്, അതേപോലെ ഡ്രഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നിവയെക്കുറിച്ച് പോലീസിന് ഇൻഫോം ചെയ്യാനുള്ള പബ്ലിക്കിന് വേണ്ടിയുള്ള മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നത് ഡ്രഗിൻ്റെ ലഹരിയുടെ ദുരുപയോഗത്തിനും അതേപോലെ അതിൻ്റെ വിതരണത്തിനുമെതിരെ പോലീസിന് ഇൻഫോം ചെയ്യാനായി പബ്ലിക്കിന് വേണ്ടി ആരംഭിച്ച മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ഈ മൊബൈൽ ആപ്പ് ആരംഭിച്ചത് കൊച്ചി സിറ്റി പോലീസാണ്. കൊച്ചി സിറ്റി പോലീസാണ് ഈ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പ് ഡ്രഗ് അബ്യൂസിനും ഡ്രഗ് ഡിസ്ട്രിബ്യൂഷനും എതിരെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് കേരളത്തിലാണ്. യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിക്കുന്ന ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതേപോലെ യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ലോഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആദ്യം ലോഞ്ച് ചെയ്തത് ഉത്തർപ്രദേശാണ്. അപ്പോൾ യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതേപോലെ യൂണിഫൈഡ് ഡ്രൈവിംഗ് ലൈസൻസ് ലോഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കോമൺവെൽത്ത് ഫാമിലിയിൽ വീണ്ടും മെമ്പറാകുന്ന രാജ്യമാണ് മാലിദ്വീപ്സ്.
കോമൺവെൽത്ത് ഫാമിലിയിൽ വീണ്ടും മെമ്പറാകുന്ന രാജ്യമാണ് മാലിദ്വീപ്സ്. 2016ലാണ് മാലിദ്വീപ്സ് കോമൺവെൽത്ത് ഫാമിലിയിൽ നിന്നും പുറത്തു പോകുന്നത്. അപ്പോൾ കോമൺവെൽത്ത് ഫാമിലിയിൽ നിന്നും കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും 2016ൽ പുറത്തു പോയ രാജ്യമാണ് മാലിദ്വീപ്സ്. പിന്നീട് 2020ൽ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വീണ്ടും മെമ്പറായിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ കോമൺവെൽത്ത് ഫാമിലിയിൽ 54ാമത്തെ ഫാമിലി മെമ്പറാണ് മാലിദ്വീപ്സ്. 2016ലാണ് പുറത്തു പോയത്. ഈ വർഷം തിരിച്ച് കോമൺവെൽത്തിലേക്ക് വന്നു. ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ഫ്രീ എൻട്രി നിർത്തലാക്കിയ രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാനാണ് ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ഫ്രീ എൻട്രി നിർത്തലാക്കിയ രാജ്യം. 8ാമത്തെ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 40ാണ്. 8ാമത്തെ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 40ാണ്. 1ാമത്തെ റാങ്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ യുണൈറ്റഡ് കിങ്ഡം, പിന്നെ സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി. അപ്പോൾ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 40ാണ്. 1ാം സ്ഥാനം അമേരിക്കക്കാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒഫീഷ്യലായിട്ട് കൊറോണ വൈറസിനെ COVID-19 എന്ന് പുനർനാമകരണം ചെയ്തു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് കൊറോണ വൈറസിനെ COVID-19 എന്ന് പുനർനാമകരണം ചെയ്തു. ഈ COVID-19 എന്നതിൻ്റെ ഫുൾ ഫോമാണ് കൊറോണ വൈറസ് ഡിസീസ് 19. 19 എന്നുള്ളത് വർഷം കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കോവിഡ് എന്നതിൻ്റെ ഫുൾ ഫോമാണ് കൊറോണ വൈറസ് ഡിസീസ്. നേരത്തെ ഒരു ടെമ്പററി നെയിം, ഒരു താൽക്കാലിക നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് 2019 nCoV. WHO നേരത്തെ കൊടുത്ത ഒരു താൽക്കാലിക നെയിമാണ്, താൽക്കാലിക പേരാണ് 2019 nCoV. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന പേരാണ് COVID-19. ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ചോദ്യമാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ അറബ് നേഷനാണ് UAE. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അവരുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ അറബ് നേഷൻ. അതേപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ അറബ് രാജ്യമാണ് UAE. അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ അറബ് രാജ്യമാണ് UAE. അതേപോലെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ അറബ് നേഷനുമാണ് UAE. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പേരാണ് ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അവരുടെ ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ആദ്യത്തെ അറബ് നേഷനാണ് UAE. അതേപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അറബ് രാജ്യമാണ് UAE. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പേരാണ് ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ്. രാമമന്ദിർ നിർമ്മിക്കാൻ വേണ്ടി 15 പേരടങ്ങുന്ന ട്രസ്റ്റിന് ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്ന് നാമകരണം ചെയ്തു. രാമമന്ദിരം നിർമ്മിക്കാൻ വേണ്ടി, രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി 15 പേരടങ്ങുന്ന ട്രസ്റ്റിന് ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് എന്ന് നാമകരണം ചെയ്തു. ഈ ട്രസ്റ്റിനെ നയിക്കുന്നത് കേശവ അയ്യങ്കാർ പരസരനാണ്. കേശവ അയ്യങ്കാർ പരസരനാണ് ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നയിക്കുന്നത്. ഇത് 15 പേരടങ്ങുന്ന ട്രസ്റ്റാണ്. രാമമന്ദിരം നിർമ്മിക്കാനുള്ള ട്രസ്റ്റാണിത്. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് ഋഷി സുനക്കാണ്. ഋഷി സുനക്കാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. ഋഷി സുനക്ക് ഇന്ത്യൻ വംശജനായതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് മറ്റു രണ്ടുപേരും കൂടി ബ്രിട്ടീഷ് പാർലമെൻറ്റിലുണ്ട്. പ്രീതി പട്ടേൽ അവിടുത്തെ ഹോം മിനിസ്റ്ററാണ്. അലോക് ശർമ്മ ബ്രിട്ടീഷ് ക്യാബിനറ്റിൻ്റെ ബിസിനസ് സെക്രട്ടറിയുമാണ്.
അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്ററാണ് ഋഷി സുനക്ക്, ഇന്ത്യൻ വംശജനാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് മുമ്പ് ഇതേപോലെ പാർലമെൻറ്റിലുള്ള രണ്ട് പേരാണ് പ്രീതി പട്ടേൽ, അവിടുത്തെ ഹോം മിനിസ്റ്ററാണ് അലോക് ശർമ്മ, ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ബിസിനസ് സെക്രട്ടറിയുമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ഹിന്ദിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ഒന്നാം സ്ഥാനം ഇംഗ്ലീഷും രണ്ടാം സ്ഥാനം മാൻഡറിനുമാണ്. ഒന്നാം സ്ഥാനം ഇംഗ്ലീഷ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. രണ്ടാം സ്ഥാനം മാൻഡറിനും മൂന്നാം സ്ഥാനം ഹിന്ദിയുമാണ്. മാൻഡറിൻ എന്ന് പറയുന്നത് ചൈനീസ് ഭാഷയാണ്. 2020 ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടാണ് റൂബി ഗുള. റൂബി ഗുള എന്നതാണ് 2020 ഗോവ നാഷണൽ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട്. കൊറോണ കാരണം ഇനി നടക്കുമോ എന്നറിയില്ല, എന്നാലും 2020 ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടാണ് റൂബി ഗുള. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് പുരുഷ വിഭാഗത്തിൽ നൊവാക് ദോക്കോവിച്ചാണ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് പുരുഷ വിഭാഗത്തിൽ നൊവാക് ദോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ സോഫിയ കെനിനുമാണ്. അപ്പോൾ 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗത്തിൽ ജേതാവായത് നൊവാക് ദോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ ജേതാവായത് സോഫിയ കെനിനുമാണ്. 2020 ICC Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യമാണ് ബംഗ്ലാദേശ്. 2020 നടന്ന Under-19 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയത് ബംഗ്ലാദേശാണ്. അതേപോലെ ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി നേടിയതും ഓസ്ട്രേലിയയാണ്. അപ്പോൾ 2020 ICC Under-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയത് ബംഗ്ലാദേശ്, ICC വുമൺസ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2020 നേടിയത് ഓസ്ട്രേലിയ. ഫിഫ Under-17 വുമൺസ് വേൾഡ് കപ്പ് 2020 നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഫിഫ Under-17 വുമൺസ് വേൾഡ് കപ്പ് 2020 നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. കൊറോണ കാരണം ഇതൊക്കെ നടക്കുമോ എന്ന് ഉറപ്പില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കുക. ഫിഫ Under-17 വുമൺസ് വേൾഡ് കപ്പ് 2020 നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ദ ടോക്കിയോ ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫ് ദ ഒളിമ്പിക് ആൻഡ് പാരാലിമ്പിക് ഗെയിംസ് അവരുടെ ഒഫീഷ്യൽ മോട്ടോ റിവീല് ചെയ്തു. യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നാണ് അവരുടെ ഒഫീഷ്യൽ മോട്ടോ. ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സ്, അത് അടുത്ത വർഷത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ മോട്ടോയാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ ഒഫീഷ്യൽ മോട്ടോയാണ് യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഇത് റിവീൽ ചെയ്തത് ടോക്കിയോ ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫ് ദ ഒളിമ്പിക് ആൻഡ് പാരാലിമ്പിക് ഗെയിംസ് ആണ്. ഇന്ത്യൻ റെയിൽവേ ആദ്യത്തെ റെസ്റ്റോറൻ്റ് ഓൺ വീൽസ് ലോഞ്ച് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ അസൻസോൾ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലെ അസൻസോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യത്തെ റെസ്റ്റോറൻ്റ് ഓൺ വീൽസ് ലോഞ്ച് ചെയ്തത്. ആദ്യത്തെ ഹേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ലഡാക്കിൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ഹേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിൽ വെച്ചിട്ടാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് സ്റ്റേറ്റ് ഫോർ യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്ററായിട്ടുള്ള ശ്രീ കിരൺ റിജുവാണ്. അപ്പോൾ കിരൺ റിജുവാണ് ആദ്യത്തെ ഹേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ലഡാക്കിൽ ഉദ്ഘാടനം ചെയ്തത്. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരമാണ് കൊല്ലം. അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരമാണ് കൊല്ലം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിലെത്തിക്കുന്നതിനായിട്ട്
ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ യാനം. മായമില്ലാത്ത ധാന്യപ്പൊടികൾ വിപണിയിലെത്തിക്കുന്നതിനായിട്ട് ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ യാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലാദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ. അപ്പോൾ പ്രൊഫസർ സി ജി രാജഗോപാലാണ് 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി. തുളസീദാസിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള ശ്രീ രാമചരിതമാനസം എന്ന കൃതിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം, ശ്രീ രാമചരിതമാനസം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? പ്രൊഫസർ സി ജി രാജഗോപാൽ. അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ. തുളസീദാസിൻ്റെ ശ്രീ രാമചരിതമാനസം എന്ന കൃതിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ഇതോടുകൂടി 2020 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക.